വിവോയുടെ Y20G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വിവോ Y20 സീരീസിൽ ഇപ്പം കുറേ ഫോണുകളായിട്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട്. വിവോ Y20G എന്ന ഫോൺ വരുന്നത് 15,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ Y20G എന്ന ഫോണിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് നീ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തുവരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ വിവോ Y20G 6.51 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയാണ് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഫോണിലെ HD റെസൊല്യൂഷനാണ് കൊടുത്തിരിക്കുന്നത്. 15,000 രൂപയ്ക്ക് കൊടുത്തിട്ടൊരു ഫോൺ എടുക്കുമ്പം അതിന് ഫുൾ HD റെസൊല്യൂഷൻ ഇല്ല എന്നുള്ളത് ചെറിയൊരു നെഗറ്റീവ് തന്നെയാണ്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിക്ക ഫോണുകളിലും നമുക്ക് ഫുൾ HD റെസൊല്യൂഷനെ കിട്ടുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ ഫോണിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇറങ്ങുന്ന 15,000 രൂപ പ്രൈസ് റേഞ്ചിലുള്ള മിക്ക ഫോണുകളിലും പഞ്ച് ഹോൾ ഡിസ്പ്ലേക്കാണ് വരുന്നത്. ഈ ഒരു ഫോണിൽ കുറച്ചും കൂടി പഴയ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്, അതുകൊണ്ട് തന്നെ ബെസ്റ്റ് സ്പെസിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിൽ പഞ്ചോളോ അല്ലെങ്കിൽ ഫുൾ HD റെസൊല്യൂഷനോ ഏതെങ്കിലും ഒന്നെങ്കിലും കൊടുക്കായിരുന്നു. ഈ ഒരു ഫോണിൽ രണ്ടും കൊടുത്തിട്ടില്ല. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ് സെൻസർ വരുന്നത് ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് കൊടുത്തിട്ടുള്ളത്. ഫോണിൻ്റെ ബാക്കിൽ റെക്ടാംഗുലർ ഡിസൈനിലുള്ള ക്യാമറ മോഡ്യൂളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 192 ഗ്രാം ആണ്. ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 8.41 mm ആണ്. പിന്നെ ഈ ഫോൺ ഇപ്പോൾ രണ്ട് കളർ വേരിയൻസിലാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്, ഒബ്സിഡിയൻ ബ്ലാക്കും അതുപോലെ തന്നെ പ്യൂരിസ്റ്റ് ബ്ലൂവും. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G80 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്. ഓഫ്ലൈൻ മാർക്കറ്റ് മാത്രം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. പക്ഷേ നമ്മൾ ഓൺലൈൻ മാർക്കറ്റും കൂടി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G95 പോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനേക്കാൾ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗൺ 720G പോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേണ്ടത് ബെസ്റ്റ് പെർഫോമൻസും അതുപോലെ തന്നെ ബെസ്റ്റ് ഗെയിമിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതുപോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം അതൊക്കെ ഓൺലൈൻ ഫോണുകളാണ്, അതല്ല നിങ്ങൾക്ക് പുറത്ത് ഷോപ്പിൽ നിന്ന് തന്നെ ഫോൺ എടുക്കണം നിർബന്ധമാണെന്നുണ്ടെങ്കിൽ വിവോ Y20G എന്ന ഫോൺ സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ഓഫ്ലൈൻ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. പിന്നെ ഈ ഫോണിൽ 6 GB റാം ആണ് കൊടുത്തിട്ടുള്ളത്, 128 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 SIM യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ പെർഫോമൻസ് ഒക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് മൾട്ടി ടെർബോ 3.0 പോലുള്ള ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 3.5 mm മോഡ്യൂജാക്ക് കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള ഫോൺ ടച്ച് ഓഎസ് സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 3 ക്യാമറ സെൻസേഴ്സ് വരുന്നുണ്ട്. 13 MP F2.2 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 2 MP F2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും അതുപോലെ 2 MP F2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 8 MP F1.8 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൽ 5000mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പിന്നെ 18W ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 14,990 രൂപയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്. അപ്പം പുറത്ത് ഷോപ്പുകളിൽ നിന്നും അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ വഴിയും ഈ ഫോൺ നമുക്ക് മേടിക്കാവുന്നതാണ്. ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല, അതുപോലെ തന്നെ ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടില്ല, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്തൊരു ഫോൺ തന്നെയാണ് വിവോ Y20G. ഈ ഒരു ഫോണിൽ ഫുൾ HD റെസൊല്യൂഷനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായനെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.